കുടുംബശ്രീയുടെ ലോണുമായി ബന്ധപ്പെട്ടിട്ട് 18-ാം വാർഡില് താങ്കൾ പ്രതിനിധീകരിക്കുന്ന വാർഡിലാണ് ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാർച്ച് മാസത്തിലാണ് എൻ്റെ വാർഡിനകത്തുള്ള കുറച്ച് അമ്മമാരെന്നെ വിളിക്കുന്നത്, ഫോൺ വിളിക്കുന്നത്. ബാങ്കിൽ നിന്നും ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനടി ഇത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാ തരത്തിലും നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ വാർഡിലെ അനിതേശി. അപ്പോൾ അവരൊന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനിത ഉണ്ട് ഞങ്ങളെ ഗ്രൂപ്പിനകത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പോയി കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനിതേച്ചിയെ പോയി കണ്ടതിന് ശേഷം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു തരത്തിലും പേടിക്കാനില്ല, ഭയപ്പെടാനൊന്നുമില്ല, ഞങ്ങളിത് അടച്ചോളാം എന്ന് പറഞ്ഞു. ഞാനിത് അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതിൻ്റെതായ രീതിയിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഏകദേശം ഒരു ജൂൺ മാസത്തോടു കൂടിയിട്ട് ഇവരെല്ലാവരും വീണ്ടും വിളിക്കുക നമ്മളെ. ഞങ്ങൾക്ക് ഇത് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതെന്താ അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പോയിട്ടുണ്ടോയെന്നൊക്കെ ഒരു തരത്തിലുള്ള ആശങ്കയോടുകൂടി ഞാൻ അവരോട് പറഞ്ഞു. നാട്ടിനകത്ത് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ നിലവിലെ ഈ പറയുന്ന അനിതേച്ചി എന്തായാലും മുൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയൊക്കെ ആയതിൻ്റെ പേരിൽ പാർട്ടിക്കാരുമായിട്ടൊന്ന് ചർച്ച ചെയ്തോളൂ, നമ്മൾ പറയുന്നതിലൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും വേണമെന്നുള്ള സഹായം നമ്മൾ ചെയ്തു തരാമെന്ന് കൃത്യമായ രീതിയിൽ അമ്മമാരോട് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറൊക്കെ കണ്ടു. അവർ കൃത്യമായ രീതിയിൽ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വെച്ചു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 ദിവസം മുൻപ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിലൊന്നും ഒരു രക്ഷയും തോന്നുന്നില്ല. ബാങ്കിലും അതുപോലെ തന്നെ വില്ലേജിലൊക്കെ പോയ സമയത്ത് അവർ പറഞ്ഞത് ഈ കുടിശ്ശികയായിട്ടുള്ള ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്, ആ ഒരു തുക കൃത്യമായ രീതിയിൽ ഒറ്റ തവണയായിട്ട് അടച്ചാൽ മാത്രമേ ഈ ജപ്തിയിൽ നിന്നും ഒഴിവാകണോ വേണ്ടതെന്ന് വില്ലേജിന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല, നിങ്ങൾ ഇനി ആശ്രയിക്കേണ്ടത് ഭരണകൂടങ്ങളെയാണ്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു തരത്തിലും ഭാഗവത്തല്ല എങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളിതിനകത്ത് ഭാഗവത്തല്ല എന്ന് കൃത്യമായ രീതിയിൽ അവരെ ബോധിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ കളക്ടറെ പോയി കണ്ടു, കളക്ടർക്ക് പരാതി കൊടുത്തു, കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്, സബ് കളക്ടർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. ജില്ലാ കുടുംബശ്രീ മിഷന് പരാതി നൽകി, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിലെ ചാർജുള്ള കുടുംബശ്രീയുടെ സീരിയസ് ചെയർപേഴ്സണെ വിളിച്ചു, അവരോട് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താനും റിപ്പോർട്ട് കൊടുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം. ഈ ഈ ഒരു ലോണിനകത്ത് ഈ അമ്മമാർക്ക് ഒരു തരത്തിലുള്ള ഒരു പങ്കാളിത്തവും അല്ലെങ്കിൽ പൈസ ലഭിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായി അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഒരു വാർഡ് മെമ്പർ നിലക്ക്. അവരൊരു തരത്തിലും വഴിയാധാരമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, അത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനവും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുന്നത് തന്നെ തീർച്ചയായിട്ടും, കാരണം ഇത്തരം രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അവർ പറയുന്നത് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്, ഇതിന് മുൻപേ ഒരു 6000 രൂപ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ലോണ് ലഭിച്ചിരുന്നു. അപ്പൊ 6000 രൂപ കൊറോണ ലോൺ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ 6000 15 ആൾക്കാണെന്നുണ്ടെങ്കിൽ 90,000 രൂപയുള്ളൂ. ആ 90,000 രൂപ ഒരു തരത്തിലും 7 ലക്ഷത്തിൻ്റെ മേലെ പലിശയായിട്ട് വരില്ല, എത്ര കാലം അങ്ങോട്ട് നീങ്ങിപ്പോയാലും. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഇതിന് മുൻപ് 2019 ഒരു ലോൺ എടുത്തിരുന്നു, അതൊക്കെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ അടച്ചു. ഈ അമ്മമാരുടെ കയ്യിലൊക്കെ കൃത്യമായ രീതിയിലുള്ള രേഖകളുണ്ട്, അവരുടെ പുസ്തകം കുടുംബശ്രീയുടെ പുസ്തകമുണ്ട്, അതിനകത്ത് അവരുടെ തിരിച്ചടവുകൾ വളരെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ലോണുകളൊക്കെ ഇവരെടുത്തുവെന്നും ഈ ഒരു ലോൺ ഇവർ അറിഞ്ഞിട്ടില്ല എന്നും പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, ഈ ബാങ്ക് എവിടെയെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഇവരോട് ബാങ്കിൻ്റെ സ്ഥലത്താന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ഒരു തരത്തിൽ ഞങ്ങൾ ഈ ബാങ്ക് കണ്ടിട്ട് പോലും ഇല്ല, ഈ ജപ്തി നോട്ടീസ് വന്നതിന് ശേഷം ഇവർ ഈ ബാങ്കിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഇവർ ഈ ബാങ്ക് പോലും കാണുന്നത്. അതുവരെ ഈ കനറ ബാങ്ക് എവിടെയാണ്, ചങ്ങളൂർ ശാഖ കനറ ബാങ്ക് എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം ഇവർക്ക് അക്കൗണ്ടുകളിൽ മറ്റ് പല ബാങ്കുകളിലാണ്, സൗത്ത് ഇന്ത്യൻ അതുപോലെ തന്നെ ചങ്ങളൂരത്തെ മറ്റ് ബാങ്കുകളിലാണ് ഇവർക്ക് അക്കൗണ്ടിൽ, SBT പോലുള്ള ബാങ്കുകൾ, SBI പോലുള്ള ബാങ്കുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ കനറ ബാങ്ക് ആദ്യമായി കാണുക. അവിടെ മാനേജറോട് പോയി സംസാരിച്ച സമയത്ത് മാനേജർ പറഞ്ഞു ഇവിടെ 15 ആളുടെയും ഒപ്പുണ്ട്. ആ 15 ആളുടെയും ഒപ്പുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ലോണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ലോണ് കൊടുക്കുന്ന സമയത്ത് നിലവിലെ കനറ ബാങ്കിലെ മാനേജർ അല്ല എന്നുള്ളതാണ് ഞാൻ പോയിട്ടും മാനേജറോട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം കൃത്യമായ നീതി ഇവിടെ നടപ്പിലാക്കണം. ആ ഒരു നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അമ്മമാർക്ക്, ആ ലോൺ എടുക്കാത്ത അമ്മമാർക്ക് കൃത്യമായ രീതിയിലുള്ള പരിരക്ഷ നൽകാൻ സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തയ്യാറാവണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.